ഭാരത് ജോഡോ ന്യായ യാത്ര അങ്ങനെ ജാർഖണ്ഡിൽ എത്തിയിരിക്കുകയാണ് പ്രശ്നങ്ങളുടെ ഒരു സുനാമിയെ തന്നെ പ്രതിരോധിച്ചാണ് രാഹുലും കൂട്ടരും ഓരോ സംസ്ഥാനങ്ങളിലൂടെയും കടന്നുപോകുന്നത് ഇത്തവണ യാത്ര ജാർഖണ്ഡിൽ എത്തിയിരിക്കുമ്പോൾ ഇവിടെ വെച്ച് ബി ജെ പി സർക്കാരിന്റെ ചെയ്തികൾക്കെതിരെ രാഹുൽ തുറന്നടിച്ചിരിക്കുകയാണ് ജാർഖണ്ഡിൽ കുതിര കച്ചവടം നടത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ തടഞ്ഞത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയാണെന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് वेनु वेनु, ി ജെ പി പണവും അന്വേഷണ ഏജൻസികളും ഉപയോഗിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം തങ്ങൾ നേരത്തെ നടത്തിയ ഭാരത് ജോഡോ യാത്ര ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഭിന്നിപ്പുണ്ടാക്കുന്ന അജണ്ടയ്ക്കെതിരായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ യാത്ര രാജ്യത്തെ ജനങ്ങൾക്ക് നീതി തേടിയുള്ളതാണെന്ന് രാഹുൽ പറഞ്ഞു മാത്രമല്ല ജാർഖണ്ഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ബി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ജനവിധി മാറ്റിമറിക്കാൻ ഇന്ത്യ ബ്ലോക്ക് ബി ജെ പി അനുവദിച്ചില്ല രാജ്യത്തുടനീളം വ്യാപകമായി അനീതി നിലനിൽക്കുന്നുണ്ട് വിലക്കയറ്റവും വരുന്ന തൊഴിലില്ലായ്മയും രാജ്യം നേരിടുന്നുവെന്നും രാഹുൽ തുറന്നടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുക അസാധ്യമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നോട്ട് അസാധുവാക്കൽ നയം തെറ്റായ ജി എസ് ടി തുടങ്ങിയ സാമ്പത്തിക നയങ്ങളാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ നാശത്തിന് കാരണം തന്നെ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് നാല്പത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്നും രാഹുൽ എടുത്തു പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധിയും താനും ബി ജെ പിയെ ഭയപ്പെടുന്നില്ലെന്നും വിഭജന പ്രത്യയശാസ്ത്രത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറനും പറഞ്ഞു ഏതായാലും ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ ജനങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ മൻ ബാത്തിന്റെ പേരിൽ പ്രധാനമന്ത്രിയെ പരിഹസിക്കാനും രാഹുൽ മറന്നില്ല ജെ എം എം മേധാവി ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ചമ്പൈ സോറൻ ചാർഗഡ് മുഖ്യമന്ത്രിയായത് എന്നാൽ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പി ശ്രമം നടത്തിയിരുന്നു തനിക്ക് ഭൂരിപക്ഷം എം എൽ എ മാരുടെ പിന്തുണയുണ്ട് എന്ന് ചമ്പൈസോറൻ അറിയിച്ചിട്ടും ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല പിന്നാലെ ജെ എം എം കോൺഗ്രസ് എം എൽ എ മാരെ റിസോർട്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു കുതിര കച്ചവടം നടക്കില്ലെന്ന് കണ്ടതോടെയാണ് ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ക്ഷണിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ വെച്ച് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ സിപിഎമ്മും അണിചേർന്നിരുന്നു മുർഷിദാബാദ് ജില്ലയിലെ ബെഹറാംപൂരിലാണ് കോൺഗ്രസിന്റെ മൂവർണ കൊടികൾക്കൊപ്പം ചെങ്കൊടികളുമേന്തി സി പി എം പ്രവർത്തകർ യാത്രയിൽ പങ്കെടുത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം സംസ്ഥാന കമ്മിറ്റി അംഗം സുജൻ ചക്രവർത്തി എന്നിവർ നേരിട്ടെത്തി രാഹുൽ ഗാന്ധിക്ക് ആശംസകൾ നേർന്നിരുന്നു വ്യാഴാഴ്ചയാണ് മാൽദ ജില്ലയിൽ നിന്ന് ന്യായയാത്ര മുർഷിദാബാദ് ജില്ലയിലെത്തിയത് പി സി സി അധ്യക്ഷൻ കൂടിയായ അധിർ രഞ്ജൻ ചൌധരിയുടെ മണ്ഡലമായ ബഹറാംപൂരിൽ കോൺഗ്രസ് അണികൾ യാത്രയ്ക്ക് ആവശ്യപൂർണമായ സ്വീകരണമായിരുന്നു നൽകിയത്